ഒരു കോക്കനട്ട് ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. കോക്കനട്ട് ലഡു എന്ന് കേൾക്കുമ്പോൾ മിൽക്ക് മെയ്ഡുണ്ടല്ലോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട, ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മിൽക്ക് മെയ്ഡൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ കോക്കനട്ട് ലഡു തയ്യാറാക്കാൻ നോക്കാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. പെരുന്നാളിന് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയുള്ള ശർക്കരപ്പാനിയാണ്. അത് ഒരു അര കപ്പ് ശർക്കരപ്പാനി കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഒരു ഒട്ടുന്ന പരുവമില്ലേ, ആ പരുവത്തിലാക്കിയിട്ടെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകയും ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ട് ആയിരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറുകിയ തേങ്ങ 2 കപ്പ് ചേർത്തെടുക്കാം. നമ്മൾ ചെറുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ഉരുകി നല്ല തിക്കായിട്ട് വന്ന ശർക്കരയിലേക്ക് 2 കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്തെടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ചെറുകിയ തേങ്ങയാണ് ചേർത്തത്, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് ഏലക്കപ്പൊടി കുറച്ച് ചേർത്തെടുക്കാം. 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ചേർത്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ശർക്കരയൊക്കെ നമ്മുടെ തേങ്ങയിൽ ഇങ്ങനെ നന്നായിട്ട് പിടിച്ച് ചേരണം. ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണത്. അപ്പം തേങ്ങ നന്നായിട്ടൊന്ന് കുഴഞ്ഞൊരു പരുവല്ലേ, അതേപോലെയാകും. ശർക്കര പിടിച്ച് വന്നിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, കുറച്ച് നേരമായി. ഇപ്പോൾ അപ്പം നമുക്ക് കയ്യിൽ ആവശ്യമുള്ള വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്നതാണ് തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടിയും ഒക്കെ. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത നല്ല ഹെൽത്തിയുമാണ്, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഫസ്റ്റത്തെ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പിയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.